ഹായ്, പിന്നെ പിന്നെ ഞാനൊന്ന് ഫാൻ ഓഫ് ആക്കട്ടെ. സൗണ്ട് എൻ്റെ സമാധാനം. ഞാനൊരു 10-20 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യമൊന്നും അത്ര ലേഡീസ് ഉള്ള സ്ഥാപനത്തിലായിരുന്നില്ല ജോലി ചെയ്തത്. പിന്നെ ഞാൻ വലിയൊരു സ്ഥാപനത്തിൽ കുറേ സ്റ്റാഫും കുറേ ലേഡീസും ഒക്കെ ഉള്ളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി. അപ്പം അവിടെ ഞാൻ ഭയങ്കരമായിട്ട്, എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോലെല്ലാം കിട്ടുന്നത്. ഒന്നും ശരിയാവുന്നില്ല എന്നാലേ. അപ്പം ഞാൻ സാരിയെല്ലാം എടുത്ത് എന്നും സാരി, കോട്ടൺ സാരി, അതിന് മാച്ചുള്ള ഡ്രസ്സ്, കല്ലമാല, അങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എൻ്റെ വിചാരത്തിൽ ഞാൻ ഭയങ്കരമാണെന്നുള്ളൊരു വിചാരത്തിൽ ഞാനങ്ങനെ പോകും. അപ്പം നമ്മൾ വേറെ ലേഡീസിൻ്റെ അടുത്ത് നല്ലതാണോ മോശമാണോ അങ്ങനെ അഭിപ്രായം ഒന്നും ചോദിക്കാനൊന്നും പോവില്ല, കാരണം ഏതായാലും വേഷം കെട്ടി പോവല്ലേ. അപ്പം ചിലരെന്ത് ചെയ്യുമെന്നറിയോ, നമുക്കിപ്പം വേറൊരാൾ മോശമാണെന്ന് കണ്ട് നമ്മൾ പറയണ്ട, നല്ലതാണെങ്കിൽ പറയല്ലെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. ഒരാളെപ്പോഴും എന്നോട് പറയും, ഒരു വൃത്തിയില്ല കാണാൻ, ഇതെന്നാ പിള്ളേരെ പോലെ കുട്ടികളെ പോലെ മാലയല്ലോ കല്ലമാലയല്ലോ ഇട്ടിട്ട് വന്നിനി, ഒരു രസമില്ല. ഓ, ഏതോ ഒരു ചാനലിൽ ന്യൂസ് റീഡർ ഈ മാല ഇട്ടിട്ടുണ്ടായിരുന്നു, ഓ അത് അനുകരിച്ചതാ, നിങ്ങളതിനൊന്നും അല്ലല്ലോ ഇപ്പോൾ വരുന്ന്. ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ് നെഗറ്റീവ്. അപ്പം ഞാനെപ്പോഴും വിചാരിക്കും, ഓ നാണക്കേടായോ, മോശമായി പോയോ. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് കുറവ്. പിന്നെ നമ്മളിങ്ങനെ ഈ വാങ്ങിയ സാധനമൊന്നും ശരിക്കും ഉപയോഗിക്കാൻ പറ്റാണ്ട് തന്നെ പറയാം, പിന്നെ അത് തീരെ യൂസ് ചെയ്യണ്ട. അതേപോലെ ഞാനിപ്പം ആരെങ്കിലും അങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നല്ലതാണെങ്കിലും മുഖത്ത് നോക്കിയിട്ട് നല്ലത് തന്നെ പറയും. ഞാൻ എല്ലാവരും പിന്നെ ഇപ്പം ലേഡീസ് ആണെങ്കിൽ ജെൻസിനെ നോക്കും, ജെൻസ് ആണെങ്കിൽ ലേഡീസിനെ നോക്കും എന്നല്ലേ പറയുന്നത്. ഞാൻ നേരെ ഓപ്പോസിറ്റ്, ഞാൻ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വരുന്ന ലേഡീസ്, ഏജ് ഒന്നുമല്ല, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് തുണിക്കടയിൽ പോകുന്നവർ സാരി ഉടുപ്പ്, അതൊരു 1.5 സാരി ഉടുക്കലാണ്. പക്ഷെ അത് നമ്മൾ എത്ര മിനക്കിട്ടിട്ട് പറ്റുന്നില്ല. എന്നാലും ഇപ്പം കാണാൻ കുറച്ച് കുറഞ്ഞു ഇങ്ങനെയുള്ളവരാ. ഞാൻ പോകുന്ന സ്ഥിരം പോകുന്ന ബസ്സിലൊരു ടീച്ചറുണ്ടായിരുന്നു, അയ്യോ ഉടുക്കുന്നത് അങ്ങനെ ഭയങ്കര ഒരു ഓർഡറിലാണ്, അങ്ങനെയൊന്നുമല്ല, എന്നാലും എന്തോ ഒരു ഭംഗിയല്ലൊരു ഭയങ്കര ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം പറഞ്ഞു വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ, എന്താ പറയുന്നതെന്ന് പറഞ്ഞാലേ, നമ്മൾ ആരതും കേൾക്കണ്ട, നമുക്കിഷ്ടമുള്ള ഡ്രസ്സ്, നമുക്കിഷ്ടമുള്ള പിന്നെ ഓർണമെൻറ്റ്സ്, നമുക്കിഷ്ടമുള്ളത്. ആ 13 വർഷം മുന്നേ ആ കേട്ടത് തെറ്റായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നും. അത് ആ സാധനം ഞാൻ ഉപയോഗിക്കാതെ വെച്ചത് എനിക്ക് നഷ്ടം. അതേപോലെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരുങ്ങണം തോന്നിയിട്ട് ഒരുങ്ങിയില്ലെങ്കിൽ അതെനിക്ക് നഷ്ടം, അത്ര തന്നെ. മറ്റേതിലായിരിക്കും ഒരു നഷ്ടമോ ലാഭമോ ഒന്നുമില്ല. ദൂരത്തിരുന്ന് പറയുന്നവർക്ക് പലതും പറയാം, പക്ഷേ നമുക്ക് ആൻ്റെ അമ്മേ, ഇന്നലെ ഞാൻ ആ ഡ്രസ്സ് ഇടണമായിരുന്നു, ഈ ഡ്രസ്സ് ഇടണമായിരുന്നു, അപ്പം കമൻ്റ് ഒന്നും കേട്ടിട്ട് നമ്മൾ വറിയിടാവണ്ട, ഡ്രസ് പോവണ്ട, ഷോക്കാവണ്ട, കുറച്ചും കൂടി നല്ലതായിട്ട് ഒരുങ്ങാൻ നോക്കുക. പിന്നെ ഈ ഞാനിപ്പോൾ പറഞ്ഞില്ല ഞാൻ ലേഡീസിനെ നോക്കുന്നതാണ്, അത് അസൂയ കൊണ്ടല്ല, അവരെ ആ ഒരു പിന്നെ ഒരുക്കത്തിലുള്ള ഇഷ്ടം കൊണ്ട്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്, അത് തെറ്റല്ലല്ലോ, ഇത് എവിടെ നിന്നാണ് അവ വാങ്ങിയത്, അത്രയും പരിചയമുണ്ടെങ്കിൽ ചോദിക്കും, കമ്മലെടുന്ന് വാങ്ങി, മാലയെടുന്ന് വാങ്ങി എന്നൊക്കെ ചോദിക്കും, അല്ലാതെ ആസ്വദിക്കുകയുള്ളൂ. ആസ്വദിക്കാൻ ആരെയും പേടിക്കണ്ടല്ലോ, പോയി പിടിച്ച് പറിക്കോ, അല്ലെങ്കിൽ ആ മാല നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടെന്നാൽ നീ ഇടണ്ട പോ
അങ്ങനെയൊന്നും നമ്മളൊരിക്കലും പറയുന്നില്ലല്ലോ. അപ്പം ആസ്വദിക്കാം. അപ്പം ഞാൻ എൻ്റെ ആസ്വാദനം ലേഡീസ് തന്നെയാണ് എന്ന് വെച്ച് ഞാൻ വേറെ തകരാറൊന്നുമില്ല ആളല്ല. അപ്പം ഇനിങ്ങനെ കമൻ്റ് വരും ഞാൻ അങ്ങനെയുള്ളവരെ ആസ്വദിക്കുന്നതെന്ന് പറയുമ്പം ആ കുഴപ്പമൊന്നുമില്ല ആളല്ല, നല്ലൊരൊന്നൊന്നര ലൈനിൽ കുറേ ലൈനാക്കി ലൈഫ് എൻജോയ് ചെയ്ത് ഇഷ്ടം പോലെ ബോയ് ഫ്രണ്ട്സും എൻ്റെ ഏജിലൊക്കെ ഉള്ളവരും അല്ലാത്തവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് ഉള്ള ആൾ തന്നെയാണ്. എസ് എ ലേഡി ഉള്ള ആ ഒരുക്കം നോക്കുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് പൊങ്കാല ഇടാൻ വരണ്ട. ഓക്കേ.